ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ് കേട്ടോ. മൂന്നാറ് ആനച്ചാലിനടുത്ത് ഒരു 8 കിലോമീറ്റർ ആണ് ഈ സ്ഥലത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമ്മളെ വാഗമൺ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മൂന്നാറിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം മൂന്നാറിലേക്ക് വീണ്ടും വരികയാണ്. അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾ മൂന്നാറിലേക്കൊക്കെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്നാറൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ആനച്ചാലിനടുത്തുള്ള മിസ്റ്റി ലേക്ക് റിസോർട്ട്, ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റും ക്യാമ്പ് ഫയർ, ബാർബിക്യൂ, മ്യൂസിക് പ്രോഗ്രാമുകളും. ഇപ്പം നിങ്ങൾ കപ്പിൾസ് ആയിട്ട്, ഫാമിലി ആയിട്ട്, അതല്ലെങ്കിൽ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള കോട്ടേജുകളും റൂംസുകളും ഒക്കെ ഈ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. 5 ബെഡ്റൂമുള്ള വില്ലകൾ വരുന്നുണ്ട്. സിംഗിൾ കോട്ടേജ് ഉണ്ട് കപ്പിൾസിന് പറ്റിയിട്ടുള്ള, ഫാമിലിക്ക് പറ്റിയിട്ടുള്ള സിംഗിൾ ഫാമിലി കോട്ടേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് മിസ്റ്റി ലേക്ക് റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എഗെയിൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. വാഗമണിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഞങ്ങളൊരു 8 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്നത്. സാധാരണ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇവിടെ ചെക്ക് ഇൻ ടൈം കൊടുക്കുന്നത്. ഇതൊരു റിസപ്ഷൻ ഏരിയ ആണ്. അങ്ങനെ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കയറി കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഒരു ജീര റൈസും പിന്നെ ഒരു സ്പെഷ്യൽ ഫിഷ് മസാലയും അതുപോലെ തന്നെ ഒരു ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫുഡൊക്കെ അടിപൊളിയാട്ടോ. ഇവരെ നല്ല സർവീസും ഉണ്ട്, നല്ല ഹോസ്പിറ്റാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഡൈനിങ് ഉണ്ട്. ഇന്ന് ഓൾമോസ്റ്റ് ഇവരെ റൂംസൊക്കെ ഫുള്ളാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് ഗസ്റ്റൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇവരെ പൂളൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. പൂൾ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു പൂള്, ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് കളർഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇനിയിപ്പോൾ പൂൾ ഇറങ്ങുന്നില്ല, രാവിലെ നമുക്ക് ട്രൈ ചെയ്യാം. നല്ല കോടയുണ്ട്, നല്ല തണുപ്പും ഉണ്ട് കേട്ടോ മൂന്നാറിലെത്തിയപ്പോൾ. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. നമ്മളൊരു 3500 രൂപയുടെ ബേസ് മോഡൽ ഡീലക്സ് റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റൂമൊക്കെ അടിപൊളി കേട്ടോ. അപ്പോൾ നമുക്കിനി രാവിലെ കാണാം ബാക്കി വിശേഷങ്ങൾ. രാവിലെ കുറച്ച് ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ഇപ്പോൾ 8:30 ആയിട്ടിന് ടൈം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. 8:30 ആകുമ്പോൾ ബൊഫേ ആണ് ബ്രേക്ക്ഫാസ്റ്റ്, കോംപ്ലിമെൻ്ററി ആണ്. 3-4 ഐറ്റം മെനു ഉണ്ട്. ഇഡ്ഡലി, ദോശ, പുട്ട്, കടല, എഗ് കറിയൊക്കെ ഉണ്ട്. ടീ കോഫി ഉണ്ട്, ജ്യൂസ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഗസ്റ്റ് ഉണ്ടെന്ന്, റൂംസൊക്കെ ഫുള്ളാണ് വീക്കെൻഡ് ആയതുകൊണ്ട്. അപ്പോൾ ജ്യൂസും അതുപോലെ ഇഡ്ഡലി, ദോശ ഒക്കെ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടുത്തെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഏരിയ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇത് കിഡ്സ് ഏരിയ ആണ് കേട്ടോ. കുട്ടികൾക്കുള്ള ചെറിയ പ്ലേയിങ് ഏരിയയാണ് ഇവിടെ. പിന്നെ ഇവിടെ രാത്രിയിൽ ക്യാമ്പ് ഫയർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാമ്പ് ഫയർ ഇവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ബാർബിക്യൂ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് ഇവിടെ, ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള സൗകര്യം. പിന്നെ ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ക്യാമ്പ് ഫയർ ഏരിയ ഇവിടെ വെച്ചിട്ടാണ് ക്യാമ്പ് ഫയർ നടത്തുന്നത്. ഇന്നലെ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നില്ല, ചെറിയ മഴ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ചെറിയ പ്ലേയിങ് ഏരിയ ഉണ്ട്. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് ഊഞ്ഞാല സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ കാണുന്നതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്, ആ കാണുന്ന റെസ്റ്റോറൻറ്റാണ്. ഇന്നലെ രാത്രി മഴയായതുകൊണ്ട് ചെറിയ മഴ ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ നിറയെ കോടയൊക്കെ ആയിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 8 മണിയായി. പിന്നെ രാത്രി വന്ന് ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ നമ്മൾ ഇതായി കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ രാത്രിയിൽ ഒരു മഴ ഇല്ലെങ്കിൽ വെതർ ഡിപ്പെൻഡ് ചെയ്തിട്ട് രാത്രിയിൽ ക്യാമ്പ് ഫയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കണ്ടല്ലോ. പിന്നെ ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് രാത്രിയിൽ ക്യാമ്പ് ഫയറിനോടൊപ്പം തന്നെ ഇവർ മ്യൂസിക് പ്ലേ ചെയ്ത് തരും. മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ചെറിയ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ ക്യാമ്പ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിറകൊക്കെ കൂട്ടി വെച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ നമുക്ക് ആ ക്യാമ്പ് ഫയർ മിസ്സിംഗ് ആയി. ഇതാ നമ്മൾ കൂടെ വന്നിട്ടുള്ള ആളാണ്. ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടെ ആടി തുടങ്ങിയിട്ടുണ്ട്. ഊഞ്ഞാലയാണ്. ഹായ് ബേബി, ബേബി എന്താ ഊഞ്ഞാലയാടാ? ആണോ സ്വന്തമായിട്ട് ഊഞ്ഞാലയാടാണ് ഇവിടെ ഒരുത്തൻ? സ്വന്തമായിട്ട് അവൻ ഊഞ്ഞാലയാടാണ്. ചെറുതായിട്ടൊന്ന് ഊഞ്ഞാലയാട്, എന്നെ സഹായിക്കാൻ ആരുമില്ല, സ്വന്തമായിട്ട് തന്നെ ആട്ടി ആടുവാണ്. ഒരുത്തൻ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കൂടെ വന്ന ആള്. അപ്പൊ നമ്മളാണ്ടോ സ്വന്തമായിട്ട് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാണ്ടോ അവിടെ. അപ്പൊ ആരാ ക്യാമറ പിടിക്കണേ? ആ ഒരുത്തൻ ക്യാമറ പിടിച്ചിരുന്നുണ്ട്. സോറി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലയാടാം, പിന്നെ പ്ലേയിങ് ഏരിയ ഉണ്ട്. അത് മാത്രല്ല, ഇവിടെ ഒരു ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട് കേട്ടോ. ഞാൻ അത് കാണിച്ചുതരാം. ഒരു ബാഡ്മിന്റൺ കോർട്ട് വരുന്നുണ്ട്. Thank you.
പപ്പയും മോളും. ഈ റെസ്റ്റോറൻറ്റിന് നേരെ താഴ്ത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോർ ബെഡ്റൂമൊക്കെ വരുന്ന ഒരു വില്ലയാണിത്. ഇപ്പം നമ്മളൊരു 4 ഫാമിലി 5 ഫാമിലി അല്ലെങ്കിൽ 5 കപ്പിൾസൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കിത് ഈ കാണുന്ന ഈ ഒരു വില്ല ചൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഉള്ള ഏരിയയിലേക്കാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ആയിട്ട് കുറച്ച് ഇൻഡോർ ഗെയിംസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയാണ് കുറച്ച് ഇൻഡോർ ഗെയിംസ് ഉണ്ട്. ഇൻഡോർ ഗെയിംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫ്രണ്ട് ഇവിടെ ടേബിൾ ടെന്നീസ് ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലുഡോ ഉണ്ട് കേട്ടോ. കണ്ടോ, ലുഡോ ഉണ്ട്. പിന്നെ ഇവിടെ ടേബിൾ ടെന്നീസ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാമ്പും കോണി ഉണ്ട് കേട്ടോ. കണ്ടോ, പിന്നെ ഇവിടെയാണെങ്കിൽ ക്യാരംസ് ഉണ്ട്. നമുക്ക് ബോറടിക്കുകയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇതൊരു ഇൻഡോർ ഗെയിംസിൻ്റെ ഒരു സെക്ഷനാണ്. കണ്ടോ, നാല് ഐറ്റം വരുന്നുണ്ട്. ടേബിൾ ടെന്നീസ്, ലുഡോ, പാമ്പും കോണി ഉണ്ട്, ക്യാരംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പേർക്ക് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എ സി അല്ല, നോൺ എ സി ഹാളാണ് വരുന്നത് കേട്ടോ. ഫാൻ ഇല്ല ഇവിടെ, ഫാൻ സൗകര്യം ഇല്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിംസ് കേട്ടോ ഗൈസ്. പൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു പൂള് അല്ലേടാ, ഭയങ്കര ലെങ്തി ആയിട്ടുള്ള പൂള്. പിന്നെ കുട്ടികൾക്കും അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സെപ്പറേറ്റ് ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. ഓപ്പൺ ഷവർ, വാഷ്റൂം എല്ലാം ഉണ്ട്. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുണ്ട്. നല്ല നീറ്റാണ് ഉള്ളത്, ഭയങ്കര നീറ്റാണ്. പൂളും ഭയങ്കര വൃത്തിയുണ്ട്, നല്ല നീറ്റായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലെങ്തി ആയിട്ട് ഭയങ്കര സ്പീഷ്യസ് ആയിട്ടുള്ള പൂളാണ്. കുറേ പേര് ഇറങ്ങിയാലും കഞ്ചസ്റ്റഡ് ആയി പോവില്ല, അത് ഗ്യാരണ്ടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ റംബുട്ടാനുണ്ട് കണ്ടോ. റംബുട്ടാൻ ഇപ്പോൾ പച്ചയാണ്, കണ്ടില്ലേ ഗായ്സ്, റെഡിയായി വരുന്നേ ഉള്ളൂ, ആയി വരുന്നേ ഉള്ളൂ റംബുട്ടാൻ. ഇത് റംബുട്ടാൻ്റെ പച്ചയാണ് ഇത് കാണുന്നത് കണ്ടോ. കണ്ടോ ഈ സംഭവം. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ സീസണൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ പൂളിൽ ഇറങ്ങുമ്പോൾ റംബുട്ടാൻ പറിച്ച് കഴിക്കുക. പക്ഷേ ഇവരത് സമ്മതിക്കുമെന്ന് അറിയില്ല. എന്തായാലും റംബുട്ടാൻ ഉണ്ട് ഇവിടെ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറയെ റംബുട്ടാൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിറയെ ചെടികളൊക്കെ ഇങ്ങനെ ചുറ്റും വെച്ച് പിടിച്ചിട്ടുണ്ട്. നല്ലൊരു സീനിയറി ഉണ്ട്. കുറച്ച് പ്രൈവസി ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഭയങ്കര അങ്ങ് ഓപ്പൺ സ്പേസിലാണ്, പക്ഷേ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ സൗകര്യങ്ങൾ, ഞങ്ങൾ ഇന്നലെ വളരെ നോൺ എ സി ആയിട്ടുള്ള ഒരു കോട്ടേജിലാണ് താമസിച്ചത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റൂമായിരുന്നു. ബാൽക്കണി, ചെറിയ ബാൽക്കണി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ റൂമ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ 2-3 റൂംസും കാര്യങ്ങളൊക്കെ നോക്കാം, നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഒരുപാടങ്ങ് ഭയങ്കര പ്രീമിയം, ഒരു ലക്ഷറി ലെവലിലൊന്നും കാണരുത്. മൂന്നാറിലേക്ക് നിങ്ങൾ 2-3 ദിവസമൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇവിടുത്തെ എൻക്വയറി നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ വിളിച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഭാഗത്താണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ വരുന്നത്, ഫ്രണ്ട് ഓഫീസ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നിറയെ കോട്ടേജുകളുണ്ട് കേട്ടോ. അതിൽ തന്നെ 5 റൂംസ് സിംഗിൾ കോട്ടേജ്, ഫാമിലി കോട്ടേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസ് ഒന്ന് കാണണ്ടേ, റിസപ്ഷൻ ഏരിയ ജസ്റ്റ് ഒന്ന് കാണാം. അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജും കൂടെ നമുക്കൊന്ന് കാണാം. റിസപ്ഷനോട് ചേർന്നിട്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്, ഇന്നലെ രാത്രി കൊണ്ടുവന്നിട്ടാണ്. ഇതാണ് റിസപ്ഷൻ ഫ്രണ്ട് ഓഫീസ്. അപ്പോൾ കണ്ടോ, നമുക്ക് വണ്ടിയും കൊണ്ട് വരികയാണെങ്കിൽ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റിസപ്ഷനൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട് ഓഫീസ്. ഗുഡ് മോർണിംഗ്. നല്ല ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ കേട്ടോ. നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് ഇവർക്ക്. വയനാട് വൈത്തിരിയിലൊക്കെ 2 പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ബുക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ബുക്കൊക്കെ റീഡിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറേ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല സിറ്റിംഗ് ഉണ്ട് ഫ്രണ്ട് ഓഫീസിൽ. കണ്ടോ, കുറേ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആണ്.
ഇവിടെ ഡിഫറെന്റ് കാറ്റഗറിയിലായിട്ട് 27 റൂമുകളുണ്ട് കേട്ടോ. അതിൽ ഡീലക്സ് കാറ്റഗറിയാണ് ഇവരുടെ ബേസ് മോഡലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു കപ്പിൾസ്, അതുപോലെ തന്നെ ഒരു സിംഗിൾ ഫാമിലി, ഹസ്ബൻഡ് വൈഫ്, രണ്ട് ഇൻഫൻറ്റ്, ഇങ്ങനെയുള്ള ഒരു ചെറിയ സിംഗിൾ ഫാമിലി ഒക്കെ വരികയാണെങ്കിൽ ഡീലക്സ് റൂം എടുക്കുകയാണെങ്കിൽ നോൺ എ സി റൂമാണ്, 3500 രൂപയ്ക്ക് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. അതിൽ നിങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്കും ഒരു ബ്രേക്ക്ഫാസ്റ്റും ഇവർ കോംപ്ലിമെൻ്ററി തരുന്നുണ്ട്. നോർമലി ഇവിടെ ചെക്ക് ഇൻ ടൈം കൊടുക്കുന്നത് 2 മണിക്കാണ്, മോർണിംഗിൽ 11 മണിക്കാണ് ഇവരുടെ ചെക്കൗട്ട് ടൈമിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാറിൽ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ് മിസ്റ്റി ലേക്ക് റിസോർട്ട്. മൂന്നാറിൽ നിങ്ങളൊരു 1 ഡേ 2 ഡേയ്സ് ഒക്കെ ട്രിപ്പായിട്ട് വരികയാണെങ്കിൽ, നിങ്ങൾ ചെറിയ ചുരുങ്ങിയ ബഡ്ജറ്റിൽ താമസിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, വളരെ ധൈര്യപൂർവ്വം തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യാൻ പറ്റും. മൂന്നാറ് ആനച്ചാൽ നിയർ ബൈ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് റിസർവേഷൻ നമ്പറിന് താഴെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ പറ്റും, ഓൺലൈൻ വഴിയും ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ മൂന്നാറിൻ്റെ മിസ്റ്റി ലേക്ക് റിസോർട്ടിൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സി നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ റൂം ഇന്നലെ രാത്രി ഞാൻ കാണിച്ചിരുന്നു, എഗെയിൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ചെറിയ ഇവിടുത്തെ ഡീലക്സ് റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്. 3500 രൂപയുടെ ഡീലക്സ് രണ്ട് പേർക്കുള്ള റൂം. അതിനകത്ത് മൊത്തത്തിൽ 6 റൂംസ് ഉണ്ട് കേട്ടോ. മുകളിൽ 3 റൂമുണ്ട്, താഴത്തും ഉണ്ട് 2 റൂംസുകൾ. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വില്ലകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മുടെ റൂമിലോട്ട് പോവാണ്. നമ്മൾ റൂം ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനായിട്ടുണ്ട്. സമയം ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്, 11 മണിക്ക് ഇവിടെ ചെക്കൗട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ആക്കി വെക്കാം. ഇവിടെയൊക്കെ നിറയെ കോട്ടേജുകളുണ്ട്, അലങ്കോലായി കിടക്കുകയാണ്. ഞങ്ങള് ബാഗും കാര്യങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ട് എത്തിയത്, ചെക്ക് ഇൻ ആയത്, പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷപ്പ് ആയി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാണ്. ഇവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ടോ, ചെറിയ ബാൽക്കണി സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ രണ്ട് ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കൊടുക്കുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് എന്തായാലും വർത്ത് ആയിരിക്കും കേട്ടോ. 3500 രൂപക്ക് എന്തായാലും ഉള്ളതല്ല ഈ റൂമിനകത്തുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3500 രൂപക്ക് 2 പേർക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഈ റൂമിൽ താമസിക്കാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു ഡീലക്സ് കാറ്റഗറിയിൽ പെട്ടുന്ന ഒരു റൂമാട്ടോ. ഇത് അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ നമ്മൾ സ്റ്റേ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി കേട്ടോ, കണ്ടോ, ചെറിയ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഫാമിലി റൂമാണ്, ക്യൂൺ സൈസ് ബെഡ്, വാഷ്റൂം അറ്റാച്ച്ഡാണ് ഇവിടെ, ടി വി, ഇതിൻ്റെ മുകളിൽ ഫാന് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് അമിനിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള റൂമാണ് കണ്ടോ. അത്യാവശ്യം ഒരു ഫാമിലി, രണ്ട് കുട്ടികൾ, ഹസ്ബൻഡ് വൈഫ്, അങ്ങനെയൊക്കെ വരുന്ന ഫാമിലിക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഈ റൂമിനകത്തുണ്ട്. ഇത് ഡീലക്സ് കാറ്റഗറിയാണ് വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 4500 ആ റേഞ്ചാണ് വരിക കേട്ടോ പ്രൈസ്. ഓക്കെ, അപ്പം നമ്മൾ വാഗമണിൽ നിന്ന് ഇങ്ങനെ കുറച്ച് മൂന്നാറിലേക്കൊന്ന് വരണം എന്ന് കരുതി, മൂന്നാറിലൊന്ന് കറങ്ങി തിരിച്ചാണ് നാട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ. അങ്ങനെയാണ് മൂന്നാറിൽ നമ്മളൊരു ഫ്രണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി എനിക്ക് സജസ്റ്റ് ചെയ്തത്. നല്ല പ്രോപ്പർട്ടിയാണ്, നല്ല വ്യൂ കാര്യങ്ങൾ, അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂളായാലും ഇവിടുത്തെ ഫുഡ് വൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് എന്തായാലും വർത്ത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മൂന്നാറിലേക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു റിസോർട്ടൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റി ലേക്ക് റിസോർട്ട് ചൂസ് ചെയ്യാം കേട്ടോ. 27 ബെഡ്റൂം ഉണ്ട്, അതും 3500 രൂപ മുതൽ ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3500, 4000, 4500 അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രൈസ് വരിക, 2 പേർക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അത്യാവശ്യം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. നമ്മൾ ഇവരുടെ വയനാട് 2-3 പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്, വ്ളോഗ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അറിയുന്ന ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം എനിക്കും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു റിസോർട്ടും കൂടിയാണ് മിസ്റ്റി ലേക്ക്. അപ്പോൾ നമ്മളുടെ ഈ ഒരു മിസ്റ്റി ലേക്ക് മൂന്നാറ് ഈ പ്രോപ്പർട്ടീൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ള റിസോർട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നലെയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വാഗമണ്ണിലൂടെയൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ, നല്ല മഴ കിട്ടി, നല്ല കോട കിട്ടി, നല്ല ക്ലൈമറ്റാണ്. ഇപ്പം മൂന്നാറിലേക്ക് മൺസൂണിൽ വരാൻ പറ്റിയ നല്ല ക്ലൈമറ്റാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക, യാത്രകളൊക്കെ ആസ്വദിക്കുക.
അപ്പോൾ ഇനിയും നമുക്ക് കാണാം ഓരോ യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതിന് പുറകിൽ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് ഞാൻ താഴെ ഒരു കോൺടാക്ട് നമ്പർ കാണിക്കുന്നുണ്ട്. ഇതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസോർട്ട് റിസർവേഷനൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം നമുക്ക് എന്ന പ്രതീക്ഷയോടെ ഒരുപാട് സ്നേഹത്തോടെ നമ്മളിവിടുന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ഗായ്സ്, ബൈ ബൈ.